ജലാലിന്റെ വീഡിയോ തുണയായി ഫാത്തിമ ഫിദയ്ക്കും അനുജത്തിക്കും ഉമ്മയ്ക്കും ഇനി ദുബായിൽ പോകാം. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെയാണ് ഫാത്തിമയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഫാത്തിമ ഫിദയ്ക്കും അനുജത്തിക്കും ഉമ്മയ്ക്കും ഇനി ദുബായിൽ പോകാം, ഉപ്പയ്ക്കൊപ്പം താമസിക്കാം, ബുർജ് ഖലീഫ കാണാം, റാസൽ ഗൈമ ബീച്ചിൽ ഉല്ലാസയാത്ര ആസ്വദിക്കാം. വാട്സപ്പിൽ പ്രചരിച്ച ഫാത്തിമയുടെ വോയിസ് മെസ്സേജിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിന്റെ നൊമ്പരം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ തരംഗമായതോടെയാണ് കുട്ടിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുങ്ങിയത്. അമ്മായി പറഞ്ഞ ഇപ്പൊ ദുബായിക്ക് പോവാൻ കുറച്ച് പൈസ ഉള്ളു, ഞങ്ങൾക്ക് എല്ലാവർക്കും പാടും 15,000 രൂപ ഉള്ളു. ഹാപ്പി ന്യൂ ഇയറിന്റെ ഇതാണ്. പക്ഷെ പ്ലീസ് ഇപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടികളോ 4 കുട്ടികൾ ഗൾഫൊക്കെ ഉണ്ട്. പക്ഷെ പ്ലീസ് ഇപ്പൊ ഞങ്ങളൊന്ന് കൊണ്ടുപോവുക. ഇപ്പൊ നിങ്ങൾ എത്തെങ്ങനെ ഇപ്പൊ പ്ലീസ് ഒന്ന് കൊണ്ടുപോവുക. നല്ല പച്ചയല്ല, കൊറേ ദിവസത്തിനൊന്നും വേണ്ട, 1 മാസത്തിന് മതി. പരീക്ഷ മാർച്ച് വരെ ഉള്ളു, മാർച്ചിൽ പരീക്ഷ. പോകുന്നുണ്ട്. പ്രവാസിയായ പേഴക്കപ്പിള്ളി കാനാപ്പറമ്പിൽ കെ ജലാലാണ് വികാരനിർഭരമായ ദൃശ്യമൊരുക്കിയത്. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ ജലാലിനെ തേടി ഒട്ടേറെ ഫോൺ വിളികളെത്തി. അഭിനന്ദനങ്ങളോടൊപ്പം ഫാത്തിമയെയും ഉമ്മയെയും ദുബായിലെത്തിക്കാനും ദുബായിലെ വിനോദസഞ്ചാരങ്ങൾ കാണിക്കാനും സൗകര്യവും ഒരുക്കാമെന്ന വാഗ്ദാനവും പലരും നൽകിയിട്ടുണ്ട്. അവധിക്ക് നാട്ടിലെത്തിയ ജലാൽ മലപ്പുറം കാടാമ്പുഴ ക്ഷേത്രത്തിന് സമീപം പത്തായക്കല്ലിൽ മുളഞ്ഞിപ്പുലാൻ മുഹമ്മദിന്റെ മകളായ ഫാത്തിമ സിദയെ കണ്ടു. മുഹമ്മദ് 2.5 പതിറ്റാണ്ടായി ദുബായിൽ ജോലി ചെയ്യുകയാണ്. കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം സാധിച്ചിട്ടില്ല. ഫാത്തിമയോടും കുടുംബത്തോടും ദുബായിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് ജലാലും കുടുംബവും മടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഈ കുട്ടി ഈ വോയിസിൽ വന്നു, അവനോട് നേരിട്ട് പറഞ്ഞു. അവൻ ഞങ്ങൾക്ക് അയച്ചു തരുന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങളെ സ്നേഹിതൻ, ഞങ്ങളെ കൂടുതലുള്ള സ്നേഹിതൻ മുസ്തഫ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഫുള്ളായിട്ട് എല്ലാവർക്കും അയച്ച. ആ സങ്കടം കൊണ്ട് മറ്റൊരാളെ കേൾപ്പിച്ചതായിരുന്നു. പക്ഷെ അത് ഇത്രമാത്രം വൈറലായി, അത്ര ഒരുപാട് ആളുകൾ കേൾക്കുമ്പോൾ തന്നെ അതൊരുപാട് സങ്കടവും പ്രയാസവും തോന്നിയ ഒരു വോയിസ് അതെ. ആ വീഡിയോ ചെയ്തൊരാള് ജലാൽ തൊടുപുഴ എന്നുള്ള ഒരാളാണ്, സൗദിയിലാണ് ഉള്ളത്. മൂപ്പര് മൂപ്പർക്ക് കുട്ടിനെ അറിയില്ല. അപ്പൊ അത് മൂപ്പരുമായി ബന്ധപ്പെട്ടപ്പോ മൂപ്പര് പറഞ്ഞാണ് ഇങ്ങനെ വീട്ടിലെ ആ കുട്ടിനെ അറിയായിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവരോട് അറിയിച്ചതാണ്. സത്യത്തിൽ ഈ പ്രദേശത്തുള്ളവർക്കോ ആർക്കും ഈ കുട്ടിയെ വോയിസ് യഥാർത്ഥമായിട്ട് ഇത് അഭിനയിച്ചതല്ല, സത്യമായിട്ട് അത് ആ കുട്ടി നേരിട്ട് ഉപ്പാക്ക് പറഞ്ഞ ഒരു സങ്കടം ആണ് നമ്മളെല്ലാവരും. അതെ, അടുത്ത വീട്ടിൽ ഒരു അവര് പറഞ്ഞ് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ അമ്മാന്റെ അടുത്ത് നിന്ന് ഫോണ് വാങ്ങി തട്ടിപ്പറിച്ച് വാങ്ങി വന്ന് പെട്ടെന്ന് തന്നെ അവള് ആദ്യം തന്നെ ഈ വോയിസ് നേരിട്ട് ഉപ്പാക്ക് അയച്ചു കൊടുക്കായിരുന്നു. ഉപ്പാക്ക് ഇത് കേട്ടപ്പോ സങ്കടമായി. അങ്ങനെ മുസ്തഫ എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്റെ മകളിത് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ അതിനുശേഷം അവന് ഒരു ഗ്രൂപ്പിലിട്ട് അങ്ങനെ പല ഗ്രൂപ്പിലായി ആ വോയിസ് പോയി. അങ്ങനെ തന്നെ സൗദിയിലുള്ള ജമാൽ എന്ന് പറഞ്ഞ ആള്, ജലാൽ എന്ന് പറഞ്ഞ ആള് ഇത് ചെയ്തത്. അങ്ങനെ ഇത് വരലായത്. അതിന് ഇൻഷാല്ലാ അവർക്ക് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവിടെ ഒന്ന് പോയി കാണുക എന്നുള്ള. ഒരു അറബി വീട്ടിൽ പെട്ടെന്ന് പോയി അവരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഫാമിലിനെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇൻഷാല്ലാ അതിന് അള്ളാഹു തആല അവർക്ക് തോഫീക്ക് നൽകട്ടെ. ഒരു കുട്ടി പിതാവിനോട് ദുബായിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട് കെഞ്ചുന്ന വോയിസ് മെസ്സേജ് വാട്സപ്പിലൂടെയാണ് ജലാലിനും ലഭിക്കുന്നത്. മരുഭൂമിയിലെ പ്രവാസികളുടെ ജീവിതം ഫാത്തിമയുടെ ശബ്ദ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ടിക്ടോക്ക് വീഡിയോയായി ചിത്രീകരിക്കുകയായിരുന്നു. പ്രവാസ ജീവിതത്തിൽ തുടക്കത്തിൽ 2 മാസം ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്ത അനുഭവമുള്ളതിനാൽ ദൃശ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ക്യാമറ, എഡിറ്റിംഗ്, അഭിനയമെല്ലാം സ്വന്തമായി ചെയ്ത എന്താണ് എന്റെ ക്ലാസ്സിലെ 4 കുട്ടികൾ ഗൾഫിക്ക് പോകണ്ടേ, ഇപ്പൊ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അത് ഇവിടുത്തെ താത്ത പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ കുറച്ച് പൈസ ഉള്ളൂ എന്ന് പറഞ്ഞു. വീഡിയോ സെൽഫി ദൃശ്യങ്ങളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
മണിക്കൂറുകൾക്കുള്ളിൽ ആയിരങ്ങളാണ് വീഡിയോ കണ്ടത്. മക്കയിൽ കുബൂസ് കച്ചവടം ചെയ്യുന്ന ജലാൽ ജോലിക്കിടയിൽ ലഭിച്ച ചെറിയ ഇടവേളകൾ ഉപയോഗപ്പെടുത്തിയാണ് ആടുമേയ്ക്കുന്ന സ്ഥലം കണ്ടെത്തി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.